ശരത്തിന്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതൊക്കെ ഞാൻ മണത്തറിഞ്ഞു. അമ്മയോട് ഞാൻ പറഞ്ഞല്ലേ പൂർണിമയെ പറ്റി. അത് ശരി. പൂർണിമയുടെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. പല ആലോചനകളും അവക്ക് വരുന്നുണ്ട് അത്ര. ഏതെങ്കിലും ഉറക്കുന്നതിന് മുമ്പ് അമ്മ എൻ്റെ കൂടെ ഒന്ന് വരണം. മാറ്റി വെക്കണം, അവരുടെ വീട് വരെ ഒന്ന് പോണം. ഞാനാണോ കാവ്യല്ലേ അതിന് മുൻകൈ എടുക്കേണ്ടത്? നീ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കാന്ന് വാക്ക് കൊടുത്തത് കാവ്യക്കാണ്, എനിക്കല്ല. കുടുംബത്തിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളാരാ? അമ്മയല്ലേ. പെണ്ണ് കാണാൻ അമ്മ എന്റെ കൂടെ വരണം. പൂർണിമയെ കണ്ട് ചുറ്റുപാടൊക്കെ ഇഷ്ടപ്പെട്ട അമ്മക്ക് ധൈര്യമായിട്ട് കാവ്യച്ചോട് പറയാം ഈ കുട്ടിയെ ഭരത്തിന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാമെന്ന്. ഈ പറഞ്ഞതാ ശരി. ഒരു കൂട്ടിന് വേണമെങ്കിൽ ഞാനും വരാം, അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും ഭരത്തിന്റെ രണ്ടാം വിവാഹമല്ലേ. കുടുംബത്തിൽ നിന്ന് ഉത്തരവാദിത്വമായിട്ട് പെണ്ണുങ്ങൾ കൂടി ആലോചനയായിട്ട് ചെല്ലുമ്പോ അതിനൊരു വെയിറ്റ് ഉണ്ട്. കാവ്യ ആദ്യമേ വന്ന എന്തെങ്കിലുമൊക്കെ കുറവുകൾ കണ്ടുപിടിക്കും. ഇനി തീരുമാനം പറയേണ്ടത് അമ്മയാണ്. നീരജാന്റെ നമ്മള് വിളിച്ചു പറഞ്ഞിട്ടും ആന്റിക്ക് അതിന്റെ ഗൗരവം മനസ്സിലായില്ലല്ലോ. മുത്ത ഫോണി പറഞ്ഞ പോരെ മണിക്കുട്ടി, നമുക്ക് നീരജാന്റെ നേരി കണ്ട് സംസാരിക്കണം. കാര്യങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കാൻ പാടില്ല. ഇന്ന് തന്നെ പൂർണിമയെ പോയി കാണണം എന്നാ എന്റെ അഭിപ്രായം. ഇന്നോ? അതിനെന്താ, പോയേക്കാം. ശരിയാ, പൂർണിമയ്ക്ക് വേറെ ആലോചന വന്ന് മുറുകുന്നതിന് മുമ്പ് നമുക്ക് കല്യാണ കാര്യങ്ങളൊക്കെ അങ്ങ് ഉറപ്പിക്കണം. കേട്ടോ, അവളെ മറ്റാരെങ്കിലും കെട്ടിയാ പിന്നെ എനിക്ക് ജന്മത്തിൽ വിവാഹം വേണം. ഉറപ്പിച്ചു, ഇന്ന് തന്നെ പോകാം. തൽക്കാലം ഈ കാര്യം ഇവിടെ മറ്റാരും അറിയണ്ട, സർപ്രൈസ് ആയിട്ട് പിന്നെ അവതരിപ്പിക്കാം. അമ്മയും കിട്ടുന്നില്ല, ഇവരുടെ ഫോണിന് ഇതെന്ത് പറ്റി? പെണ്ണ് കാണാൻ പോകാൻ ഭരതും തള്ളയും ഒരുങ്ങിക്കഴിഞ്ഞു. മുന്നറിയിപ്പില്ലാതെ വീട്ടിലേക്ക് ചെന്നാ ആകെ കുഴപ്പമാവുമല്ലോ. ഒന്നുകൂടെ വിളിക്കാം. മിക്കവാറും ചെന്ന് കയറുമ്പോഴേ പൂർണിമയുടെ കൊച്ചിനായിരിക്കും കാണുന്നത്. പ്രശ്നാവോ ദൈവമേ. തന്റെ വീട്ടിൽ വെള്ളം കയറിയോ? ഇല്ല, മഴവെള്ളം പോയി വെള്ളം ഉണ്ടോ? ഇല്ല, എന്നെ തനിക്കെന്താ പ്രശ്നം? അല്ലെ, നല്ല കണ്ടിട്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടേ.
നിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? അയ്യോ, ഇന്ന് രാവിലെ നോട്ട് അടിച്ചതേ ഉള്ളൂ, ഉണങ്ങിയില്ല. ഡീ, എന്തെങ്കിലും ചോദിക്കുമ്പോ തറുതല പറയുന്നോ? എന്ത് കഷ്ടം! കാശ് ഉണ്ടെങ്കി ഒന്ന് താ, അടുക്കളയില് സാധനങ്ങളൊന്നും ഇല്ല. മനുഷ്യനെ ഇരിക്കാനും സമ്മതിക്കില്ല. നിനക്കിവിടെ പിടിപ്പത് പണിയല്ലേ, ഒന്നിരുന്ന് വിശ്രമിക്കാൻ സമയമുണ്ടോ? ഇതേ ഉള്ളൂ, ഇനി കുറച്ച് ചില്ലറയുണ്ട്. നീ നീലിമയെ വിളിച്ചു പറ, കുറച്ച് പൈസ ഇങ്ങോട്ട് ഇട്ട് തരാൻ. അതെന്താ, അമ്മയുടെ ഫോണിൽ ചേച്ചിക്ക് കോള് പോയില്ലേ? എനിക്ക് വയ്യ കൂടെ കൂടെ വിളിച്ച് ശല്യപ്പെടുത്താൻ. പൈസയുടെ ഈ ദാരിദ്ര്യം ഒഴിവാക്കാനാ ഭർത്താവായിട്ട് എങ്ങനെയെങ്കിലും കല്യാണം നടത്താൻ ഞാനും ചേച്ചി ശ്രമിക്കുന്ന. അപ്പൊ തടസ്സം നിന്നത് ആരാ? പാല് ചൂടാക്കിയത് അടുപ്പത്തിരിപ്പുണ്ട്, കുഞ്ഞുണ് വരുമ്പോ എടുത്തു കൊടുക്ക, ഞാൻ പോയിട്ട് വരാം. എന്റെ പൊന്നമ്മ ഇങ്ങനെ കിടക്കാത്ത കാര്യം പറ. വീടും ചുറ്റുപാടും ഒക്കെ തരക്ക്. വീടിനുള്ളിലെ അവസ്ഥ ഇനി എന്താണോ, ഭാഗ്യത്തിന് ആ കുഞ്ഞിനെ പുറത്തേക്കൊന്നും കാണുന്നില്ല. മോളെ, എന്താ ചതിച്ചു? അതെ, നീലിമേ ആ തള്ളേ മോനെയും കൊണ്ട് വന്നിരിക്കുന്നു. അയ്യോ, ഭർത്ത വരുന്ന കാര്യം ചേച്ചി വിളിച്ച് പറഞ്ഞില്ലല്ലോ. നിന്റെ അല്ലേ ചേച്ചി, എല്ലാ കള്ളത്തിനും അവരിന്ന് കണ്ടുപിടിക്കും. വന്നു കയറുമ്പോഴേ കൊച്ചിനെ കാണുന്നേ, ആരേതാന്നൊക്കെ ചോദിച്ച എന്തു പറയും? അമ്മ ഇവിടെ ഒന്ന് കുറച്ചു നേരത്തേക്ക് മാറ്റി നിർത്ത്. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റ്, ഞാൻ വീടിനകം ഒന്ന് ശരിയാക്കട്ടെ. എന്റെ ദൈവമേ, ഒരു പണി ഒപ്പിച്ച് വെച്ചിട്ട്. നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് കയറാം. ഞാനേ ഇതൊക്കെ ഒന്ന് കണ്ടോട്ടെ. അമ്മേ, സ്വിമ്മിംഗ് പൂള്, ഡ്രസ്സൊക്കെ എടുത്തിരുന്നെങ്കിലേ ഒന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങായിരുന്നു, ഒന്ന് മുങ്ങി നിവരായിരുന്നു. നീ കുളത്തിൽ ചാടാനാണോ അവിടെ വന്നത്? അങ്ങനെ എല്ലാം ഓക്കെ. അപ്പൊ ഇതോ, അയ്യോ, ഇതിനെ എന്ത് ചെയ്യും? അയ്യോ, കൊച്ചിനെ അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് ഏൽപ്പിച്ചാലോ? അപ്പുറത്തെ? അപ്പൊ അവരുടെ മുന്നിൽ കൂടെ കൊണ്ടുപോകാൻ പറ്റും അമ്മേ? അയ്യോ, എന്റെ ദൈവം, എനിക്ക് വയ്യ. കുഞ്ഞിനെ പുറകെ കൂടെ കൊണ്ടുപോയാലോ? മാതിരി ചാടി പോവോ? അയ്യോ, എന്റെ ദൈവമേ, എടുത്ത് മാറ്റങ്ങ്. എന്റെ പൊന്നമ്മ, ഇതിനൊന്ന് എടുക്ക്. ഇനി എന്ത് ചെയ്യും? എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി. കട്ടിലടിയിലേക്ക് എടുത്തിയാലോ? അയ്യോ, അത് വേണ്ട, അത് ശരിയാവില്ല. മോൾ ഇതിനകത്ത് കെടുത്ത്. അയ്യോ, അത് കുഴപ്പമോ? ആലോചിച്ച് നിൽക്കാൻ സമയമില്ല, വേഗം മോൾ ഇതിലേക്ക് കെടുത്ത്. ഇങ്ങനെ വെക്കാം. ഈ കുളത്തിലാണോ നീ ചാടുന്നത്?
അയ്യോ ഇവിടെ മീൻ വളർത്താൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്ന ആടാ അത്. ഞാൻ വിചാരിച്ചു സ്വിമ്മിംഗ് പൂൾ ആണെന്നേ. ഓ നീ വിചാരിക്കും. ഇപ്പൊ ഞാൻ കുളിച്ചേരാ അതിന്റെ അത്. ഇതുവരെ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇനി പെണ്ണിനെ കൂടെ കണ്ടാ മതി. അമ്മക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അമ്മക്ക് പെണ്ണിനെ ഇഷ്ടപ്പെടും കേട്ടോ. നീലുമേ പെങ്കൊച്ചിനെ ശരിക്കും നോക്കിയേക്കണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം. ഇവിടെ വേറൊന്നും ഇല്ലല്ലോ അല്ലേ. അമ്മേ ബെല്ലടിക്കടാ. കുഴപ്പമൊന്നും ഉണ്ടാവല്ലേ എന്റെ ദേവി. അമ്മ പോയി ഡോർന്ന് തുറക്ക്. അപ്പോഴേക്ക് ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറ്റിട്ട് വരാം. ഇത്രയൊക്കെ ഒരുങ്ങിയിട്ട് മതി, നീ ചെല്ല്. അല്ല അമ്മ, കൊച്ചു കൊച്ചു അവിടെ സുരക്ഷിതമായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നീ പോ അങ്ങോട്ട്. എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ, ചെല്ലടി അങ്ങോട്ട്. ഭരത്താണ്, പൂർണിമ പറഞ്ഞു കാണും. അറിയാം അറിയാം, വന്നട്ടെ, കയറി വന്നട്ടെ. അമ്മ വാ 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 വാ, ഇരിക്കേ ഇരിക്കുന്നേ. പൂർണിമ എവിടെ? ഇപ്പൊ വിളിക്കാം. മോളെ പൂർണിമേ. നിങ്ങൾ വരൂന്ന് അറിയാത്തതുകൊണ്ടേ മോള് ഒരുങ്ങിയിട്ടൊന്നുമില്ല. അത് സാരയില്ല, മേക്കപ്പ് ഇല്ലാതെ തനി സ്വരൂപത്തിൽ ആളെ കണ്ടല്ലോ. പൂർണിമ ഇതാണ് എന്റെ അമ്മ ജയമോഹിനി, പാലക്കൽ ജയമോഹിനി. ഘടാഘടിയന്മാരായ ആറ് അമ്മാവന്മാരുടെ ഒരേ ഒരു പെങ്ങളായ ജയമോഹിനി. അതെ, വലിയൊരു പാരമ്പര്യയുടെ തറവാട്ടിലെ ഒരേ ഒരു പെൺതരിയാണ് എന്റെ അമ്മ. കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്കേ ശീലമില്ലാത്ത കാര്യങ്ങളാ ഇതൊക്കെ. ഞാൻ എന്റെ മക്കളെ അങ്ങനെ വളർത്തിയത്. മക്കളോ? ഒരു മോളല്ലേ ഉള്ളൂ. ഞാൻ ഒരാളെ ഉള്ളൂവെങ്കിലും ഈ അമ്മ കുഞ്ഞുനാള് മുതലേ മക്കളെ എന്നാ വിളിക്കുന്നെ. ഓ അങ്ങനെ. അല്ല ഇതാണോ കാവ്യേച്ചി? അല്ലല്ല, ഇത് കാവ്യയുടെ കൂട്ടുകാരിയാ, ക്ലോസ് ഫ്രണ്ട്. വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും മുമ്പിലുണ്ട്. ആണോ? എന്താ പേര്? നീലിമ. ഇംഗ്ലീഷില് ബ്ലൂലിമ എന്ന് പറയും. ഫോട്ടോ പൂർണിമ അതുപോലെ എന്നെ വേണമെങ്കിൽ ഭരതൻ ഇന്ത്യൻ
എന്ന് വേണം വിളിക്കാം. ജയമോഹിനി, വിക്ടറി മോഹിനി എന്ന് വിളിക്കാം. ബ്ലൂ ലീവ ഇട്ടിരിക്കുന്ന ബ്ലൗസ് വരെ ബ്ലൂവാ. എന്തൊക്കെ കോമഡി അല്ലേ. പൂർണിമ എന്തുവരെ പഠിച്ചു? ഡിഗ്രി കഴിഞ്ഞു. ഇവൻ എം ബി എക്കാരനാ. ഞാൻ എൽ എൽ ബി. പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, കുടിക്കാൻ എന്താ വേണ്ടേ? ചായയോ കാപ്പിയോ? അല്ല, ഇപ്പൊ ഒന്നും വേണ്ട. എന്നാലും ആദ്യമായിട്ട് വീട്ടിൽ വരുന്നല്ലേ. ഭംഗിവാക്കി പറഞ്ഞതല്ല, ഇപ്പൊ ഒന്നും എടുക്കണ്ട. ചായയും കാപ്പിയും ഒക്കെ വിശദമായിട്ട് കുടിക്കാൻ ഇനിയും വരുമല്ലോ. ഞാൻ ഇടക്കിടക്ക് വരാം കേട്ടോ. അല്ല പിന്നെ അപ്പോ വീടൊന്ന് കണ്ടേക്കാം. അയ്യോ, മോളകത്ത് കാണുമല്ലോ. വീടിനകൊക്കെ അലങ്കോലമായിട്ട് കിടക്കുക. അതൊന്നും സാരമില്ല, ഞങ്ങളെ വിരുന്നുകാരായിട്ട് കൂട്ടണ്ട. ഇതാണോ മാസ്റ്റർ ബെഡ്റൂം? എന്നാ അത് തന്നെ ആദ്യം കാണാം. ഇതാണ് പൂർണിമയുടെ റൂം. ഓ ആണോ, ചേടാ, അപ്പൊ നമ്മുടെ മുറി. നല്ല ബെഡാണല്ലോ. എന്തൊരു അടയുന്നില്ലേ? ഞാൻ അർച്ചേടാന്നേ. ഇത്രയുള്ള സിമ്പിൾ നമ്മുടെ ബെഡ്. നീ എന്താണ് അവിടെ കയറിയിരിക്കുന്നത്? പൂർണിമയുടെ ബെഡല്ലേ അമ്മേ. പൂർണിമയായിട്ട് സംസാരിക്കാൻ നിനക്ക് സമയം തരാം. വാ, മതി, അത് മതി. മോളെവിടെ? ബക്കറ്റിലോ? തുണിയൊക്കെ ഇട്ട് വെക്കുന്ന ബക്കറ്റിലേ, അതിനൊക്കെ തൊളിപ്പിച്ചു. അയ്യോ, അല്ല, അവള് ഉറക്കാ? ഉറങ്ങാ പോലും. അല്ല ചേച്ചി, എന്ത് പണിയായി കാണിച്ച്? ഞങ്ങളൊന്ന് വിളിച്ച് പറയണ്ടേ ഇവരിങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ദേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിന്നെ അമ്മ എത്ര തവണ വിളിച്ചെന്നറിയോ? നിങ്ങളെന്താ ഫോൺ എടുക്കാത്തേ? രണ്ടുപേരും കിട്ടണ്ടേ? അവർക്കാണെങ്കിൽ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നേ പറ്റൂന്ന് നിർബന്ധം. നീലിമേ, ഇനി കൊച്ചിനെ കണ്ടിട്ടായിരിക്കും വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പണി മൊത്തം പാളി. നീലിമേ, ഒന്നിങ്ങി വന്നേ. വാ ചേച്ചി. പൂർണിമ മോളുടെ മുറി എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാൻ വിളിച്ചത്. കൊള്ളാം. പൂർണിമ വരച്ച പണാത്. അല്ലേ പൂർണിമ, അല്ലേ ഇത് പിന്നെ തുറന്നോ. എന്താ എന്റെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ നിങ്ങള്? ഇതിനെ ഒരു ലോക്ക് വാങ്ങി വെക്കേണ്ടി വരും, അതായിരിക്കും നല്ലത്. ഇതാണ് പറയുന്നത് കുടുംബത്തിന്റെ ഒരാണ് വേണമെന്ന്. പൂർണിമയുടെ ബെഡ്. ഓ, നിങ്ങക്ക് തമ്മില് ഇനി പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ചോദിച്ചാ. അല്ല, അതെല്ലാം നേരത്തെ പറഞ്ഞുറപ്പിച്ചിരിക്കുന്നല്ലേ. അങ്ങനെയൊന്നുമില്ല. ദേ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ, ഞങ്ങളങ്ങോട്ട് മാറി തന്നേക്കാം. അല്ലേ, ആ പേരെന്താന്നാ പറഞ്ഞേ? പത്മാവതി എന്ന പേര്. എല്ലാവരും പപ്പിയമ്മന്ന് വിളിക്കും. ഞാൻ പത്മാവതി എന്ന് വിളിക്കും. ഞാൻ പപ്പിയമ്മന്ന് വിളിച്ചോളാം. നമുക്ക് മോളിലെല്ലാം പോയി നോക്കിയാലോ. ഓ, നീലിമയും കൂടെ വാ. പിന്നെ എന്താന്ന് വെച്ചാ സംസാരിക്കേ, പെട്ടെന്ന് പോണം. ശരി, വാ വാ നീലിമേ. അമ്മേ, ടെറസിൽ നല്ല വഴുക്കിലൊക്കെ ഉള്ളതാട്ടോ, മുകളിലോട്ട് പോയിട്ട് വീടാ നിക്കരുത് കേട്ടോ. ഇത് പിന്നെ തുറന്നു പോയോ? ഇത് ഇത് ഞാൻ എത്ര പ്രാവശ്യം അടച്ചു വെക്കുന്നത്?
ഇവിടെ വല്ല ഭൂതോ പ്രേതോ വല്ലതും ഉണ്ടോ? ഇവിടെ ഇരിക്കട്ടെ. എന്താണ് മുഖത്ത് പതിവില്ലാത്തൊരു ടെൻഷൻ? അല്ല, ഭാരത് ഓർക്കാപ്പുറത്ത് ഇങ്ങോട്ട് കയറി വന്നാ പിന്നെ ഓർക്കാപ്പുറത്തോ? ഓ, ഓർക്കാപ്പുറത്ത്. നമ്മുടെ കണ്ടുമുട്ടല് മുതൽ എല്ലാം ഓർക്കാപ്പുറത്തായിരുന്നല്ലോ അല്ലേ? ഹലോ, പേഴ്സണൽ ലോണോ? പേഴ്സണൽ ലോണ് എന്നോട്. ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ എനിക്കും ഇൻട്രസ്റ്റ് കുറവാണ്. ആ മോനെ, എനിക്ക് പേഴ്സണൽ ലോണിന്റെ ആവശ്യമില്ല. അയ്യോ, നമ്മള് എനിക്ക് പേഴ്സണൽ ലോണിന്റെ ആവശ്യമില്ല. എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ തരാനുള്ള പണം എൻ്റെ കയ്യിലുണ്ട് കേട്ടാ. ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണല്ലോ. എന്ത് പോളിസി കേട്ടോ? ഈ പോളിസി നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക, എനിക്ക് വേണ്ടെന്ന്. ചേടാ, ക്രെഡിറ്റ് കാർഡ് പേഴ്സണൽ ലോണ് ഇനി മേലാലിനെ വിളിച്ചു കൊടുത്ത് കേട്ടോ. ഓക്കെ ബൈ. എനിക്ക് പേഴ്സണൽ ലോണ്. മണ്ടന്മാര് സ്ഥിരമുള്ള പരിപാടിയാണേ. പിന്നെ അമ്മ അങ്ങനെ പെട്ടെന്നാരെ അംഗീകരിക്കുന്ന കൂട്ടത്തിലല്ല. പക്ഷെ പൂർണിമ അമ്മയെ വീഴ്ത്തി കളഞ്ഞു. കാലു തൊട്ടുള്ള വണങ്ങലുണ്ടല്ലോ, അതിലാണ് അമ്മ വീണത്. ഞാൻ നിന്റെ അമ്മയെ വീഴ്ത്താൻ പോകുന്നതേ ഉള്ളൂ ഭരത്.